എവിടാടാ പട്ടി കഴിവകം അച്ചുട്ടി ഇറങ്ങി വാടാ. എന്നെ വിളിച്ചോ? ആരില്ലാത്തപ്പോ ഈ മുണ്ടയ്ക്കിൽ ഇട്ടിച്ചിന്റെ കമ്പനി ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നീ ആരാടാ? അച്ചൂട്ടി, പുറംപോക്കിൽ അച്ചൂട്ടി. അതെ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അത് മാറിയാലേ തന്ത മാറും. ചെക്ക് പോസ്റ്റിൽ നിന്ന് കള്ളത്തടി കടത്തി നിന്റെ കസ്റ്റഡിയിൽ എത്തുന്നവരെ അച്ചൂട്ടി നിനക്ക് വേണമായിരുന്നു. ഫോറസ്റ്റുകാരി പിടിച്ചപ്പോ നിന്റെ പേര് പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നീ എന്നെ രക്ഷിക്കുമെന്ന് കരുതി. ഞാനൊന്ന് ഞൊടിച്ച ഈ നിമിഷം നീ അകത്തു പോയി അഴിയണം, അറിയോ? ില്ലെങ്കിലും ഒറ്റ തന്തയ്ക്ക് പറന്നവനാളായി അച്ചൂട്ടി, പുറം പോക്കിൽ അച്ചൂട്ടി. മനസ്സിലായോ? പുല്ലേ വാടാ. ആരാ? മനസ്സിലായില്ല. ഞാൻ സിന്ധു, മേലേപ്പാട്ട് കേശവമേനോന്റെ മകളാ. സിന്ധു മോളോ, അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വാ വാ വാ, ഇത് ഞാൻ എടുത്തോളാം. വാ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, നോക്ക് എങ്ങനെ മനസ്സിലായി. ഓ, അതിനാണോ പ്രയാസം? ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു. എന്നാലും മോൾ ഇവിടേക്ക് വരുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതെന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്നാണോ ഞാൻ പറഞ്ഞത്? അതൊക്കെ ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയാൻ ഇനി ഒരുപാട് സമയം കിടക്കല്ലേ. ഞാൻ കുറച്ചു ദിവസം ശാന്തേച്ചിയുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നതാ.
ഇവിടെ താമസിക്കാനോ? അതെ, എന്റെ കൂടെയോ? ചുമ്മാ തമാശ പറയാതെ മോളെ. തമാശയല്ല ശാന്തച്ചി, ഞാൻ ഇപ്പോൾ ഒരു പത്രത്തിൽ വർക്ക് ചെയ്യുവാ. നഗരത്തിലെ കോളനികളെ കുറിച്ചൊരു ഫീച്ചർ എഴുതാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ മൂക്ക് ഏകാന്തമായി ഇരുന്ന് എഴുതാനുള്ള ചുറ്റുപാടല്ല ഇവിടെ. എപ്പോഴും അടിയും വഴക്കും ബഹളും. അത് വരുന്ന വഴിക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ആ കവലയിൽ ഒരു അടിയും കണ്ടെച്ചാ ഞാൻ വരുന്നത്. എന്നാത് അവൻ തന്നെയാ അച്ചൂട്ടി, അവന്റെ ഭരണം അല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്താ താമസിക്കുന്നത്. മൂക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തിച്ചുള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക. അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ, ഇവിടെ താമസിച്ചിരുന്ന പെയിങ് ഗസ്റ്റുകളെയൊക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞേച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയണതൊക്കെ പറഞ്ഞു, ഇനി മോളുടെ ഇഷ്ടം. ശാന്തിജി എന്തെങ്കിലും വാങ്ങിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനപ്പാ. ഇതാരപ്പാ പുതിയ നേസാ? അല്ല ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനെ ഒരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ? സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടിലെ സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല ഇങ്ങക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ. അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കോളി, പത്രത്തിൽ വരുമല്ലോ. ഞമ്മള് പോട്ടെ, സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്, പിന്നെ കാണണ്ടോ. ചായക്കടക്കാരൻ ഹസനിക്കയുടെ മോളാ ചൈനഭ, പാവം കുട്ടിയാ. മോള് യാത്ര ചെയ്ത് വന്നല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്, അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങേര് ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസം നമ്മുടെ ചിഹ്നം മറക്കരുത്. കോഴി സേതുരാമൻ ഒരാളിന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല, കൂടെ കൊണ്ടില്ലാനാ പറഞ്ഞത്. അതാകുമ്പോ ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ വന്നോളും പോയിക്കോ? അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും, എന്തിന് എത്ര വെയിച്ചിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നു. എടാ മുതലാളിമാര് വിളിച്ച ഉടനെ ഓടിച്ചെന്ന് ഒരു വില ഉണ്ടാവില്ല. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിന് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ.